بسم الله الرحمن الرحيم. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. والذين يبيتون لربهم سجدا وقياما. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قيل لهم اسجدوا للرحمن قالوا وما الرحمن؟ أنسجد لما تأمرنا؟ وزادهم نفورا. تبارك الذي جعل في السماء بروجا وجعل فيها سراجا وقمرا منيرا. وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. والأسم في فوق الأرض إلا تواضعا، فكم تحتها قوم هم منك أرفعوا. فإن كنت في عز وحرز ومنعتي فكم مات من قوم هم منك أمنعوا. يا رب صل على من حل بالحرمين طه الرسول الذي قد حص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم بهماني قلت അള്ളാഹുവിന്റെ മഹത്തർ
മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം വർഷം തോറും ഇവിടെ നടത്തി വരാറുള്ള സപ്തദിന പ്രഭാഷണം ഇന്ന് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷങ്ങളിലും നാം ചെയ്യാറുള്ളതുപോലെ 7 ദിവസവും നമുക്ക് ആത്മീയമായ പുരോഗതി ഉണ്ടാകാൻ ആവശ്യമായ വഅലു പറയുകയാണ് ലക്ഷ്യം. ഇത് വഅലു പറയുന്ന സദസ്സാണ്. അൽഹംദുലില്ലാ, നാം മുമ്പ് 7 വിഷയങ്ങൾ സംസാരിച്ചു. പിന്നെ 2 വർഷം മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകുന്ന 7 വിഭാഗങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ വിവരിച്ചു. കഴിഞ്ഞ വർഷം അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ഓരോ ആയത്തുകൾ ഓരോ ദിവസം നാം സംസാരിച്ചു. അൽഹംദുലില്ലാ, ആ പ്രസംഗത്തിന്റെ സീഡികൾ ലക്ഷക്കണക്കിന് സത്യവിശ്വാസികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുകയും അവരെല്ലാം സന്തോഷമറിയിക്കുകയും നമ്മുടെ ഈ പരിപാടികൾക്ക് ആശംസകൾ അർപ്പിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നാം ഇന്ന് ആരംഭിക്കുന്ന ഈ പരിപാടി അല്ലാഹു സുബ്ഹാനഹു വതആല അതുപോലെ ദീനിൽ ഉപകരിക്കുന്ന, മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കുന്ന, നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു പരിപാടിയായി ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ അല്ലാഹു നമുക്കാക്കി തെരുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യും. നാം കഴിഞ്ഞ പ്രാവശ്യവും അതിന് മുമ്പത്തെ പ്രാവശ്യവും പ്രസംഗിച്ച പ്രസംഗങ്ങളുടെ സീഡികൾ അൽഹംദുലില്ലാ അത് ഫുള്ളായിട്ട് വാങ്ങിക്കേൽക്കാൻ സാധിക്കാത്തവർക്ക് കൂടി വാങ്ങിക്കേൽക്കാനുള്ള സൗകര്യത്തിനു വേണ്ടി കഴിഞ്ഞ കൊല്ലത്തെ വാങ്ങി ഒരൊറ്റ ഒരു CD ആക്കി MP3 ആക്കി ഇവിടെ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കേൽക്കാനുള്ള സൗകര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷത്തേതും ഒറ്റ CD, അതിൽ 7 ദിവസത്തെ വാദം ഉൾക്കൊള്ളിച്ചുകൊണ്ട് MP3 ആക്കി ഇറക്കിയിട്ടുണ്ട്. അതിൽ കാണൂല, കേൾക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് MP3 മറ്റേ CD തമ്മിലുള്ള വ്യത്യാസം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കേൾക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ 8 ദിവസത്തെ വാവിൽ ഫുള്ളായിട്ട് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒരു 25 രൂപ കൊടുത്താൽ അവർക്ക് ഒരു CD 8 ദിവസത്തെ വാവ് ഉണ്ടാവും. അതുപോലെ അതിന് 9 വർഷത്തെ 7 ദിവസത്തെ വാവും ഒറ്റ CD നമുക്ക് ലഭിക്കും. അതിനും ഒരു 25 രൂപ കൊടുത്താൽ മതി. 9 രൂപ കൊടുത്താൽ 2 കൊല്ലത്തെ വാവ് തീർത്തും കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ കൊല്ലം അള്ളാഹുവിന്റെ നാമങ്ങൾ അല്ലാഹ്, അർറഹ്മാൻ, അർറഹീം, റബ്ബ്, മാലിക് അല്ലെങ്കിൽ മലിക്, ഇങ്ങനെയുള്ള അല്ലാഹുവിന്റെ മഹത്തായ നാമങ്ങളെ സംബന്ധിച്ചും സൂറത്തുൽ ഫാത്തിഹ നമുക്ക് പഠിപ്പിച്ച ഒരുപാട് മഹത്വങ്ങളെ സംബന്ധിച്ചുമാണ് നാം സംസാരിച്ചിരുന്നത്. അതിൻ്റെ ഒരു ബാക്കി ഭാഗമാണ് ഈ വർഷം സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് നിന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നത് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ മഹത്തായ നാമമാണ് റഹ്മാൻ. നമ്മുടെ മുമ്പ് കാലത്തെ ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവൻ എന്ന്, വിശാലമായ റഹ്മത്ത് ചെയ്യുന്നവൻ എന്ന് റഹ്മാൻ എന്ന വാക്ക് വിവരിച്ചുകൊണ്ട് നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞു തരാറുണ്ട്.
ഏത് വിഷയം തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് റഹ്മാൻ എന്ന പേര് നാം അതോട് ചേർന്നുകൊണ്ട് ബിസ്മി ചൊല്ലുമ്പോൾ പറയാറുണ്ട്. ആ റഹ്മാൻ എന്ന മഹത്തായ നാമം, ആ നാമം അംഗീകരിക്കാനും ആ നാമത്തിന്റെ സാരം ഉൾക്കൊള്ളാനും സാധിക്കാത്തവർ ആയിരുന്നു അവിശ്വാസികൾ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ റഹ്മാൻ എന്ന നാമം വളരെ കൂടുതൽ സ്ഥലത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെയേറെ വിഷയങ്ങൾ അവൻ ഈ ലോകത്ത് ചെയ്ത അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്. തുടക്കം തന്നെ تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا. സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ വിവേചനം നടത്തുന്ന ഈ മഹത്തായ പരിശുദ്ധ ഖുർആൻ, ഫുർഖാനുൽ അദീം, അത് അവതരിപ്പിച്ച അള്ളാഹു അവൻ അനുഗ്രഹീതനാണ്, അനുഗ്രഹം പൂർണ്ണമായവനാണ് എന്ന് പറഞ്ഞതിന് ശേഷം ആ പരിശുദ്ധ ഖുർആൻ അവൻ അവതരിപ്പിച്ചത് ആർക്കാണ്? നസ്സലൽ ഖുർആന അലാ അബ്ദിഹി, അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലാഹുവിന്റെ അടിമ അഥവാ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ലിയകൂന ലിൽആലമീന നദീറാ, അതവിടുന്ന് സ്വന്തമായി ഉൾക്കൊണ്ട് ജീവിക്കാൻ മാത്രം അല്ല, മറിച്ച് ലോകത്ത് എവിടെയെല്ലാം മനുഷ്യരുണ്ടോ, ലോകത്ത് ഏതെല്ലാം കാലഘട്ടത്തിൽ ഏതെല്ലാം സൃഷ്ടികളുണ്ടോ അവർക്കെല്ലാം താക്കീത് ചെയ്യാനും അറിയിക്കേണ്ട വിഷയങ്ങൾ അറിയിച്ചു കൊടുക്കാനും അല്ലാഹു ജല്ല ജലാലുഹു അവതരിപ്പിച്ച ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അവതരിപ്പിച്ച റബ്ബ് പൂർണ്ണമായ അനുഗ്രഹമുള്ളവനാണ്, അനുഗ്രഹീതനാണ്. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹു ജല്ല ജലാലുഹു സൂറത്തുൽ ഫുർഖാനിന്റെ തുടക്കത്തിൽ തന്നെ അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമികളുടെയും അധികാരമുള്ളവനാണ് അല്ലാഹു തആല. വലം യത്തഖിദ് വലദം വലം യകുൽ ലഹു ശരീകും ഫിൽ മുൽക്ക്, അവൻ സന്താനോൽപാദനം നടത്തിയിട്ടില്ല, ദൈവപുത്രനുണ്ടെന്നോ ദൈവപുത്രിമാരുണ്ടെന്നോ ഉള്ള വിശ്വാസം അതാ ഖുർആൻ അംഗീകരിക്കുന്നില്ല. അവൻ സന്താനോൽപാദനം നടത്തിയിട്ടില്ല. വലം യകുൽ ലഹു ശരീകും ഫിൽ മുൽക്ക്, അല്ലാഹുവിന് അധികാരത്തിൽ ഒരു പങ്കുകാരനും ഇല്ല. എല്ലാ അധികാരങ്ങളും അല്ലാഹുവിനാണ്, എല്ലാ അധികാരങ്ങളുടെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. ആർക്ക് എന്ത് അധികാരങ്ങൾ ഭൗതികമോ അഭൗതികമോ ഉണ്ടെങ്കിലും എല്ലാ അധികാരങ്ങളുടെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. വഖലഖ കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറാ, സർവവസ്തുക്കളെയും സൃഷ്ടിച്ചവനാണവൻ, എല്ലാ വിഷയങ്ങൾക്കും വ്യവസ്ഥകൾ ഉണ്ടാക്കിക്കൊടുത്തവനും അല്ലാഹുവാണ്, എല്ലാം കണക്കാക്കിക്കൊടുത്തവനും അല്ലാഹുവാണ്. ഇങ്ങനെ അല്ലാഹുവിന്റെ മഹത്വം വിവരിച്ചുകൊണ്ട് തുടങ്ങുന്ന സൂറത്തുൽ ഫുർഖാൻ അവൻ ചെയ്ത അനുഗ്രഹങ്ങൾ പലതും പലതും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള പ്രവാചകന്മാർ അവർ അല്ലാഹുവിന്റെ അടിമകളാണെന്നും ആ അടിമത്വമാണ് അവരുടെ മഹത്വമെന്നും അല്ലാഹുവിന്റെ അടിമയായി ജീവിക്കലാണ് മനുഷ്യന്റെ മഹത്വമെന്നും ലോകത്തെ പഠിപ്പിച്ചുകൊണ്ട് ആ പ്രവാചകന്മാർ വളരെ വിനയപൂർവ്വം ജീവിക്കുന്നവരായിരുന്നു എന്ന കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ഫുർഖാനിലെ ഓരോ ആയത്തുകളും ഇപ്പോൾ ഇവിടെ വിവരിക്കാൻ നമുക്ക് ഈ എട്ടോ പത്തോ ദിവസം മതിയാവുകയില്ല. അതുകൊണ്ട് ഞാനതിലേക്ക് കടന്ന് കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ എന്റെ വിഷയത്തിന്റെ ഒരാമുഖം എന്ന നിലക്ക് മാത്രം പറയുകയാണ്. അല്ലാഹു ജല്ല ജലാലുഹു ആ സൂറത്തുൽ ഫുർഖാനിൽ
അതാ അഹങ്കാരികളും സത്യനിഷേധികളും പ്രവാചകന്മാരെ സംബന്ധിച്ച് ചോദിച്ചൊരു ചോദ്യം എടുത്തു ധരിക്കുന്ന എടുത്തു പറയുന്നു ഇടക്ക്. وقال الظالمون إن تتبعون إلا رجلا مسحورا. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിലൂടെ നടക്കുകയും ഭക്ഷണം കഴിക്കുകയും അതുപോലെ മനുഷ്യനാണെന്ന നിലക്ക് മനുഷ്യരുമായി ഇടപെട്ട് ജീവിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഇതെന്തൊരു റസൂലാണ്, എന്റെ ഈ റസൂലിന്റെ കൂടെ ഒരു മലക്കിനെ ഇറക്കി കാണാത്തത്. ആ മലക്കിലേക്ക് അവതരിപ്പിക്കപ്പെടുകയും മലക്കിനെ ഇറക്കപ്പെടുകയും എന്നിട്ട് ആ മലക്കന്റെ താക്കീത് ചെയ്യാൻ അദ്ദേഹത്തിന്റെ കൂടെ കാണാത്തത്. അതുപോലെ ഈ റസൂലിനെന്റെ വലിയ നിധികളും മറ്റും ഇറക്കി കിട്ടാത്തത് എന്നിങ്ങനെ തുടങ്ങിയിട്ട് പല ചോദ്യങ്ങളും ഇസ്ലാമിന്റെ വിരോധികൾ അമ്പിയാക്കളുടെ എതിരാളികൾ ചോദിച്ചതും അതേസമയത്ത് അമ്പിയാക്കൾ അങ്ങാടിയിലൂടെ നടക്കുന്നതിനോ ജനങ്ങളുടെ കൂടെ പെരുമാറുന്നതിനോ അവർക്കങ്ങനെ ഒരു അഹങ്കാരത്തിന്റെ സ്വഭാവമേ ഉണ്ടായിട്ടില്ല. വിനയാന്വിതരായി ജനങ്ങളുടെ കൂടെ ജീവിച്ചവരാണവർ എന്നതൊക്കെയും പഠിപ്പിച്ചതിന് ശേഷം മുൻകഴിഞ്ഞ അമ്പിയാക്കളുടെ സ്വഭാവവും അത് തന്നെയാണെന്ന് അതേ സൂറത്തിൽ തന്നെ പല സ്ഥലത്തും ഓർമ്മിപ്പിച്ചതിന് ശേഷം പരിശുദ്ധ ഖുർആൻ അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്ന് എണ്ണി എണ്ണി പഠിപ്പിക്കുകയാണ് സൂറത്തുൽ ഫുർഖാനിൽ. അത് എണ്ണി പഠിപ്പിച്ചുകൊണ്ട് അല്ലാഹു ജല്ല ജലാലുഹു അവനെ സംബന്ധിച്ച് റഹ്മാനായ റബ്ബിന് സാഷ്ടാംഗം ചെയ്യണമെന്ന് പറയപ്പെട്ടാൽ വൈദാ ഖീല ലഹു മുസ്ജുദു ലിർറഹ്മാനി ഖാലൂ വമർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന് സുജൂദ് ചെയ്യണമെന്ന് പറയുമ്പോ എന്താണ് ഈ റഹ്മാൻ എന്ന് ചോദിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല റഹ്മാനായ റബ്ബുമായി അടുപ്പമില്ലാതെ റബ്ബിനെ അംഗീകരിക്കാതെ റഹ്മാനായ റബ്ബിന്റെ മഹത്വം അംഗീകരിക്കാത്ത അവിശ്വാസികളെ വിമർശിച്ചുകൊണ്ട് പറയുന്നു അത് അനസ്ജുദു ലിമാ തഅ്മുറുനാ വസാദഹും നുഫൂറാ. അവരുടെ ചോദ്യം ഈ റഹ്മാനായ റബ്ബിന് സുജൂദ് ചെയ്യാൻ ഞങ്ങളെ കിട്ടുമോ എന്ന ചോദ്യമാണ്. അതെടുത്തു പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ് തബാറക്കല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജം വജഅല ഫീഹാ സിറാജം വഖമറം മുനീറാ. അല്ലാഹു ജല്ല ജലാലുഹു അവൻ അനുഗ്രഹീതനാണ്, അല്ലാഹു അനുഗ്രഹം പൂർണ്ണമായവനാണ്. അല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജാ, അവൻ അതാ ആകാശങ്ങളിൽ അതേ അവിടെയുള്ള ഗോളങ്ങൾക്ക് മണ്ഡലങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തവനാണ്. വജാല ഫീഹാ സിറാജൻ, അവൻ മേൽഭാഗത്ത് വളരെ കത്തിജ്വലിക്കുന്ന വിളക്ക് വെച്ചവനാണ്, സൂര്യനെ സൃഷ്ടിച്ചവനാണ്. വഖമറം മുനീറാ, അവനാ സൂര്യനിൽ നിന്ന് വെളിച്ചം ലഭിച്ചുകൊണ്ട് ലോകത്ത് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്ന ചന്ദ്രനെയും സൃഷ്ടിച്ചവനാണവൻ. രാവിലെയും പകലിലെയും ഒന്ന് ഒന്നിന്റെ പിന്നിലായി മാറി മാറി വരുന്ന വിധത്തിൽ അതാ സൃഷ്ടിച്ചു തന്നവനാണവൻ. അതേ പക്ഷേ ഇതെല്ലാം കേൾക്കുന്നതുകൊണ്ട് ചിന്തിക്കുന്നവരും അള്ളാഹുവിന് നന്ദി ചെയ്ത് ജീവിക്കണമെന്നുദ്ദേശിക്കുന്നവരുമായ ജനങ്ങൾക്കാണ് ഫലം ചെയ്യുന്നതെന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു ജല്ല ജലാലുഹു ഇങ്ങനെയുള്ള കക്ഷികൾ ചിന്തിക്കുന്നവരാരാണ്, ഖുർആന് കൊണ്ട് ഫലം ലഭിക്കുന്നവരാരാണ്, സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും ഗാലക്സികളുടെയും എല്ലാം ചലനങ്ങളെ സംബന്ധിച്ചും അതിന്റെ നിയന്ത്രണങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നവരാരാണ്, അതിൽ നിന്ന് പാഠം പഠിക്കുന്നവരാരാണ്. അതുപോലെ അതാ ഭൂമിയിൽ ആ റബ്ബ് ഇതെല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവിന്റെ
അടിമയായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നവരാരാണ്? റഹ്മാനായ റബ്ബിന്റെ അടിമകൾ. അവരാരാണെന്നത് വിശദീകരിച്ചുകൊണ്ട് 9 സവിശേഷതകൾ അള്ളാഹു സജ്ജനങ്ങൾക്ക് പറയുകയാണ്. റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾക്ക് 9 സവിശേഷതകൾ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാനത്തിൽ അള്ളാഹു എണ്ണിപ്പറയുകയാണ്. ഈ 9 സവിശേഷതകളാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ 7 ദിവസത്തെ വിഷയമെന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതാണ് അല്ലാഹു പറയുന്നത്. അതേവ ഇബാദുർ റഹ്മാനിൽ ലദീന യംസൂന അലൽ അർളു ഹൗനാ വൈദാ ഖാത്തബഹുൽ ജാഹിലൂന ഖാലു സലാമ. ഇന്ന് ഈ ആയത്താണ് ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ സമയം സംസാരിക്കുന്നത്. ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് നാളെ മുതൽക്ക് സംസാരിക്കും. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാണ്. വിനയം വിജയത്തിന്, മലയാളത്തിൽ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ പേര് അങ്ങനെയാണ്. അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ അവന്റെ അടിമകൾ എന്ന് അവൻ വിശേഷിപ്പിക്കുന്ന, അവൻ സ്നേഹത്തിന്റെ പേരിൽ അടിമകൾ എന്ന് വിശേഷിപ്പിക്കുന്ന വിഭാഗത്തിന്റെ സവിശേഷതകൾ എണ്ണി എണ്ണി പറയുകയാണ്. ഏകദേശം 25 കൊല്ലങ്ങൾക്ക് മുമ്പ് നാദാപുരത്ത് പുളിക്കൂർ പള്ളിയിൽ 10 ദിവസം ഞാൻ വാഴ്ന്നു പറഞ്ഞിരുന്നു. ഈ സദസ്സിലുള്ള പലരും ചെറുപ്പക്കാർ അന്ന് ജനിച്ചിട്ടുണ്ടാവുകയില്ല. ആ 10 ദിവസം പറഞ്ഞ വാഴ്വു ഈ 9 സവിശേഷതകൾ ആയിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ പുതിയ തലമുറക്കും കൂടി കേൾക്കാൻ വേണ്ടി ഇപ്പോൾ സംസാരിക്കുന്നത് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ അവന്റെ ഇഷ്ടദാസന്മാരായ അടിമകളുടെ സവിശേഷതകൾ എണ്ണി എണ്ണി പറയുകയാണ്. റഹ്മാനായ റബ്ബിന്റെ അടിമകൾ, അവൻ യംസൂന അലൽ അർളി ഹൗന, അവർ വിനയാനിതരായി ഭൂമുഖത്ത് നടക്കുന്നവരാണ്. വൈദാഹാത്തബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. വിവരമില്ലാത്തവർ അവരോട് സംസാരിച്ചാൽ ആ സമയത്ത് ഖാലൂ സലാമ, അവർ സമാധാനപരമായി സമാധാനം മറുപടിയായി പറയുന്നവരാ. അവിടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന മറുപടികൾ പറയാൻ സമാധാനം മറുപടിയായി കൊടുക്കുന്നവരാണ് അവർ എന്ന് പരിശുദ്ധ ഖുർആൻ അവരെ വിശേഷിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഇവിടെ നമുക്ക് ഖുർആനിന്റെ അവതരണത്തിൽ നാം കാണുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, അല്ലാഹു അതിന്റെ തൊട്ടു മുമ്പുള്ള ആയത്തിൽ പറഞ്ഞത് രാത്രിയെ സംബന്ധിച്ചും പകലിനെ സംബന്ധിച്ചുമാ. ഒന്ന് ഇരുട്ടാണ്, ഒന്ന് വെളിച്ചമാണ്. ഈ രണ്ട് സന്ദർഭങ്ങൾ മാറി മാറി വരുന്നു എന്നാണ് അല്ലാഹു ആദ്യത്തിൽ പറഞ്ഞത്. ഇവിടെ ഇന്ന് നാം സംസാരിക്കുന്ന വിഷയത്തിൽ പകൽ ആണല്ലോ മനുഷ്യന് ജീവിക്കാൻ വേണ്ടി, അതിന്റെ ഉപാധി നേടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ളത്. ഈ പകലത്തെ ജീവിതത്തിൽ അഥവാ പുറത്തിറങ്ങി നടക്കുന്ന ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ സ്വഭാവം എന്തായിരിക്കും? അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ജനങ്ങളുടെ ഇഷ്ടദാസന്മാരുടെ സ്വഭാവം എന്തായിരിക്കും? അതാണ് ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത്. നാളെ ഇൻഷാ അല്ലാഹ് രാത്രിയിൽ അവന്റെ സ്വഭാവം എന്തായിരിക്കും എന്നതാണ് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമ എന്ന ആയത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. ഞാൻ ഇൻഷാ അല്ലാഹ് നാളെ അതിലേക്ക് കടന്ന് സംസാരിക്കും. ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ പെട്ടാൽ അവൻ പുറത്തിറങ്ങി ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുന്ന സമയം, അത് സൃഷ്ടികളുമായി ഇടപഴകുന്ന സമയമാണ്. സൃഷ്ടികളുമായി ഇടപഴകുന്ന സമയത്ത് അവന്റെ സ്വഭാവം എന്താ? സൃഷ്ടാവുമായി ഇടപഴകുന്ന സമയത്ത് അവന്റെ സ്വഭാവം എന്താ? ഇങ്ങനെ രണ്ട് മേഖലയിലും
അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിമകളുടെ സവിശേഷതകൾ എന്താണ് എന്നതാണ് പരിശുദ്ധ ഖുർആൻ ആദ്യമായി തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ ഇബാദുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ അടിമകൾ എന്നാണ് ആദ്യം തന്നെ അള്ളാഹു അവരെ സംബന്ധിച്ച് പറയുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി അവൻ അഹങ്കാരം മനസ്സിൽ ഇല്ലാത്തവനായിരിക്കും എന്ന് മനസ്സിലായി. കാരണം അബ്ദ് എന്ന് പറഞ്ഞാൽ അടിമയാണ്, അടിമ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശം ഇല്ലാത്തവനാണല്ലോ അടിമ. അപ്പൊ ഉടമസ്ഥനാണല്ലോ റഹ്മാനായ അള്ളാഹു. ആ അള്ളാഹു ആണെങ്കിലോ അവന്റെ വിശാലമായ ഉടമസ്ഥതയിലും അധികാരത്തിലും അവന്റെ അടിമകൾ, അവർ ഏത് വിശ്വാസക്കാരായാലും കർമ്മക്കാരായാലും എല്ലാവർക്കും വിശാലമായി ഭൗതികമായ ലോകത്ത് കൊടുക്കുന്ന രാജാവാണ് അള്ളാഹു തആല. ആ റഹ്മാനായ റബ്ബിന്റെ കൊടുതി കണ്ട് ഞാൻ എന്റെ യോഗ്യത കൊണ്ട് എനിക്ക് ലഭിക്കുകയാണ് എന്ന ധാരണ അടിമത്വം സ്വീകരിച്ച ഒരു മനുഷ്യന് ഉണ്ടാവുകയില്ല. വഇബാദുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ അടിമകൾ. അടിമയാകുമ്പോൾ പിന്നെ അവിടെ അഹങ്കാരം മനസ്സിലുണ്ടാവില്ല. അടിമത്വം മനസ്സിൽ ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യന് അഹങ്കാരം ഉണ്ടാവുകയില്ല. കാരണം എനിക്ക് സ്വന്തമായി ഒരധികാരവും ഇല്ല, സ്വന്തമായി എനിക്ക് ഒന്നുമില്ല, എന്റേതാണെന്ന് ഞാൻ ധരിക്കുന്നതൊന്നും എന്റേതല്ല. ഏത് ലോകത്തിന്റെ ഭരണാധികാരിയാണെങ്കിലും അവനവന് തലവേദന വരുമ്പോൾ അവന്റെ തലയില് വേദന തടുക്കാൻ ഒരു പ്രധാനമന്ത്രിക്കും ഒരു പ്രസിഡന്റിനും ഒരു രാജാവിനും ഒരു വ്യക്തിക്കും സാധിക്കുന്നില്ല. കാരണം സ്വന്തം തലയിൽ ഭരണമില്ല. എത്ര വലിയ മീശകൾ തിരിച്ചുവെച്ച് ശുചായിയായി നടന്നവനാണെങ്കിലും ആ മീശയിലെ രോമം, കറുത്ത രോമം വെളുത്തു പോകുമ്പോൾ അതിന്റെ കളറ് കറുത്ത നിലക്ക് തന്നെ നിർത്താൻ ഒരു ശുചായിക്കും സാധിക്കുന്നില്ല. സ്വന്തം ശരീരത്തിലെ രോമത്തിന്റെ കളർ നിയന്ത്രിക്കാൻ പോലും അധികാരമില്ലാത്ത അടിമയാണ് മനുഷ്യൻ. സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യം നിയന്ത്രിക്കാൻ അധികാരമില്ലാത്ത അടിമയാണ് മനുഷ്യൻ. ഈ അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ച് ഒരു വിവരവുമില്ലാത്ത അടിമയാണ് മനുഷ്യൻ. കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന സംഭവങ്ങൾ ഓർമ്മയിൽ തന്നെ വരാൻ, ഓർമ്മിക്കാൻ പോലും കഴിയാത്ത അടിമയാണ് മനുഷ്യൻ. ഉണർവോടുകൂടെ ഇരിക്കണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഉറക്കം വന്ന് അധീനപ്പെടുത്തുന്നവനാണ് മനുഷ്യൻ. ഒരു ചെറിയ ഉള്ളി കൊണ്ടുവന്ന് അതാ കണ്ണിന്റെ മുൻഭാഗം വെച്ച് ഉള്ളിയുടെ തോടിരിഞ്ഞാൽ കണ്ണിൽ നിന്ന് വെള്ളം ഒലിക്കുന്നവനാണ് മനുഷ്യൻ. ഒരൽപ്പം മഞ്ഞുകൊണ്ടാൽ മൂക്കിൽ നിന്ന് ജലദോഷം പിടിച്ച് മ്ലേച്ഛമായ വെള്ളം ഒലിക്കുന്നവനാണ് മനുഷ്യൻ. ശരീരത്തിൽ ഒരു വലിയ നജസിന്റെ ടാങ്കിയും കയറി നടക്കുന്നവനാണ് മനുഷ്യൻ. ആകയാൽ അധികാരം അള്ളാഹുവിന് മാത്രമാണ്. ആ അള്ളാഹുവിന്റെ അടിമ, റഹ്മാനായ റബ്ബിന്റെ അടിമ, ഞാൻ എന്റെ രാജാവിന്റെ അടിമയാണ് എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വലിയവനാണെന്ന ചിന്ത, അഹങ്കാരത്തിന്റെ ചിന്ത, ഞാൻ യോഗ്യനാണെന്ന ചിന്ത, ഞാൻ കൊള്ളുന്നവനാണെന്ന ചിന്ത നമ്മുടെ കൽവിൽ കടക്കാൻ പിന്നെ വകുപ്പില്ല. ഇതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാരെ, സഹോദരിമാരെ, ലോകത്ത് ഒരു മനുഷ്യരും അഹങ്കാരിയാകാൻ പാടില്ല. അതിനാൽ ഇസ്ലാമിന്റെ നിർദ്ദേശം, ഏത് മനുഷ്യരും പ്രസവിക്കപ്പെട്ടാൽ ആദ്യമായി ആ കുട്ടിയുടെ ചുവട്ടിൽ അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, വലിയവൻ അല്ലാഹുവാണ്, മറ്റാരും വലിയവരല്ല, ഈ ആശയം ആദ്യം തന്നെ വലത്തെ ചുവട്ടിൽ കേൾപ്പിക്കണം, ബാങ്ക് കേൾപ്പിക്കണം. അതാറ് പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ ബാങ്ക് വിളിക്കുമ്പോൾ. പിന്നീട് അടുത്ത ചുവട്ടിൽ വീണ്ടും അല്ലാഹു അക്ബർ എന്ന് അത് ആവർത്തിച്ച് ആവർത്തിച്ച് കേൾപ്പിക്കണം. പ്രസവിക്കപ്പെട്ട ഉടനെ ഒരു കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ധാരണ, ഏത് സമയത്തും നിലനിൽക്കേണ്ട ധാരണ, ഞാൻ വലിയവനല്ല, വലിയവൻ അല്ലാഹുവാണ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ഈ അടിമത്വത്തെക്കുറിച്ചുള്ള ചിന്ത, അല്ലാഹുവിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള ചിന്ത, അതാണ് ഏത് കുട്ടിയുടെയും അതേ ഹൃദയത്തിൽ ആദ്യം തന്നെ വന്നിട്ടും ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ആദ്യം കേൾക്കേണ്ടതും അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണെന്ന വാചകമാണ്. ഇവിടെ വയലിൽ വന്ന സഹോദരിമാർക്ക് വേണ്ടി ഞാനൊരു മസല പറയുകയാണ്. എന്റെ ഉമ്മമാരെ, സാധാരണ നിലക്ക് പള്ളിയിൽ വെച്ച്
ഓരോ ദിവസവും അഞ്ചു നേരം ഉറക്കേ ബാങ്ക് വിളിക്കപ്പെടുന്നുണ്ട്. അതും മനുഷ്യന്റെ ഹൃദയത്തിൽ ഓരോ സമയത്തും അള്ള വലിയവനാണ്, അള്ള വലിയവനാണ്, നീ വലിയവനല്ല, ഞാൻ വലിയവനല്ല. ഈ ആശയം ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ അടിക്കടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് പള്ളിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഖജാനിയും മെമ്പറും ഖാദിയാരും അതേ അതുപോലെ പള്ളിയിലെ ഖതീബും പള്ളിയിലെ മുദരിസും പള്ളിയുടെ ഭാരവാഹിയും പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നവരും പള്ളിയിൽ വരുന്നവരും പള്ളിക്ക് പുറത്തുള്ളവരും ആരും വലിയവരല്ല. വലിയവൻ അല്ലാഹുവാണ്. അല്ലാഹു അക്ബർ ആവർത്തിച്ചാവർത്തിച്ച് പള്ളിയിൽ വെച്ചിട്ട് കേൾപ്പിക്കപ്പെടുന്നതിന്റെ പുറമേ നിങ്ങൾക്കറിയാം നിസ്കാരത്തിനും ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഓ മനുഷ്യാനി അല്ലാഹുവിന്റെ മുമ്പിൽ സംഭാഷണത്തിന് വേണ്ടി പോയി നിന്നിട്ട് നീ ഒരു വലിയവനാണെന്ന ചിന്തയിൽ, ഞാൻ വലിയ നിസ്കാരക്കാരനാണെന്ന ചിന്തയിൽ, ഞാൻ വലിയ ഇബാദത്തുകാരനാണെന്ന ചിന്തയിൽ നിന്റെ നിസ്കാരം ഇവിടെ അല്ലാഹുവിന് ആവശ്യമില്ല, നിന്റെയും എന്റെയും ഒരു ഇബാദത്തും അല്ലാഹുവിന് ആവശ്യമില്ല, നീ നിൽക്കുന്നത് ആരുടെ മുന്നിലാണെന്ന് നീ ഓർക്കണം. ആദ്യം തന്നെ അല്ലാഹു അക്ബർ, അതാ ഏറ്റവും മഹാനായ വലിയവനായ അല്ലാഹുവിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നതെന്നും അതേസമയത്ത് മറ്റുള്ളതെല്ലാം അവന്റെ സൃഷ്ടികളായതിനാൽ ഈ താഴ്ന്ന സൃഷ്ടികളെ എന്റെ മനസ്സിൽ പൂജിച്ച് എന്റെ മനസ്സിൽ ദുനിയാവിന്റെ ചിന്തകൾ കടന്നു പോകാതെ ഞാൻ എന്റെ റബ്ബുമായുള്ള സംഭാഷണത്തിലാണ്, വലിയവനോടുള്ള സംഭാഷണത്തിലാണ്. അവനൊരു അതാ ലോകത്തുള്ള ഭൗതികമായ വലിയവരെ പോലെയല്ല, സുബ്ഹാനല്ലാഹ്, എന്റെ മനസ്സിലുള്ളതറിയുന്നവനാണ്, എന്റെ രഹസ്യങ്ങൾ അറിയുന്നവനാണ്, എന്റെ പരസ്യങ്ങൾ അറിയുന്നവനാണ്. ആ റബ്ബിന്റെ മുന്നിലാണ് എന്റെ നൃത്തം. അതുകൊണ്ട് എന്റെ മനസ്സവനിൽ നിന്ന് തിരിഞ്ഞുകൂടാ, അവനിൽ തന്നെ എന്റെ മനസ്സ് പതിഞ്ഞു നിൽക്കേണ്ടതുണ്ട്, ലയിച്ചു നിൽക്കേണ്ടതുണ്ട്. ഈ ചിന്തയിൽ നിസ്കാരം തീരുന്നത് വരെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. സഹോദരന്മാരെ, ആ നിസ്കാരത്തിലും അല്ലാഹു അക്ബർ തന്നെയാണല്ലോ ആവർത്തിച്ചു പറയുന്നത്. എന്നാൽ നമ്മുടെ നാടിൽ വെച്ച് കൊടുക്കപ്പെടുന്ന ബാങ്ക്, പള്ളികളിൽ വെച്ച് കൊടുക്കപ്പെടുന്ന ബാങ്ക് അത് പുരുഷന്മാർക്ക് മാത്രമേ പാടുള്ളൂ എന്നാണ്. സ്ത്രീകൾ ആ ബാങ്ക് ഉറക്കെ വിളിച്ചാൽ പാടില്ലെന്നാണ് ഹറാമാണെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം സ്ത്രീകൾക്ക് ആ ബാങ്ക് കൽപ്പിക്കപ്പെട്ട വിളിക്കുന്നവരെ നോക്കൽ സുഖാണ്, ബാങ്ക് വിളിക്കുന്ന ശ്രദ്ധിച്ച് കേൾക്കലും സുന്നത്താണ്. വിളിക്കുമ്പോൾ അച്ചടക്കത്തോടെ നിന്ന് ബാങ്കിന്റെ വചനങ്ങൾ നമ്മളും അതാ പകൽ സുന്നത്താണ്. അവിടെ എന്ന വാചകം കേൾക്കുമ്പോൾ നമ്മുടെ താഴ്മയുടെ വാചകം, നമ്മുടെ വിനയത്തിന്റെ വാചകം, നമ്മുടെ അടിമത്വം പ്രകടിപ്പിക്കുന്ന വാചകം പറയണം. കാരണം ഹയാ പര നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ ഞാൻ വരുമെന്ന് പറയാനുള്ള അഹംഭാവം എനിക്കില്ല, അഹങ്കാരം എനിക്കില്ല, കഴിവ് എനിക്കില്ല, ശക്തിയില്ല. കഴിവും ശക്തിപ്പെട്ടുള്ളവൻ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് നീ തരുന്ന കഴിവ് കൊണ്ടല്ലാതെ നിന്റെ വീട്ടിൽ വെച്ച് വിളിച്ച് ആ വിളിക്ക് ഉത്തരം ചെയ്ത് വരാൻ എനിക്ക് സാധ്യമല്ല, നീ എനിക്ക് കഴിവ് തന്നാലല്ലാതെ ഒരു തെറ്റിൽ നിന്നും മാറി നിൽക്കാൻ എനിക്ക് സാധ്യമല്ല. എല്ലാം നിന്റെ അധികാരത്തിലാണ്. ഞാൻ സർവസൂന്നിനെ അർപ്പിക്കുന്നവനാണ്. സഹോദരന്മാരെ, ഇതുപോലെ മറ്റ് വാചകങ്ങൾ, ഈ വാചകം ഒഴിച്ച് ബാക്കിയുള്ള വാചകങ്ങൾ നമ്മളും പറയണമെന്നാണ്. അതിന്റെ പുറമേ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ഈ ബാങ്ക് വിളിക്കുന്ന സമയത്ത് കേൾക്കൽ പ്രത്യേകം സുന്നത്താണെന്ന് പറഞ്ഞല്ലോ, ബാങ്ക് വിളിക്കുന്നവനെ നോക്കലും സുന്നത്താണെന്ന് പറഞ്ഞല്ലോ. ഇത് രണ്ടിനും അനുയോജ്യമല്ലാത്ത വിഭാഗമാണ് സഹോദരിമാർ. അതുകൊണ്ട് സ്ത്രീകൾക്ക് പരസ്യമായുള്ള ജമാഅത്തിന്റെ ബാങ്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല, അവരത് കൊടുക്കേണ്ടതില്ല, കൊടുക്കാൻ പാടില്ലെന്നാണ് നിയമം. കാരണം ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റുന്ന ശബ്ദമോ അല്ലെങ്കിൽ അതാ രസത്തോടെ കേൾക്കാൻ പറ്റുന്ന ശബ്ദമോ അല്ലെങ്കിൽ കാണാൻ പറ്റുന്നതോ അല്ലല്ലോ അവരുടെ ശരീരം. അതിനാൽ അതവർക്ക് സുന്നത്തില്ലെന്ന് മാത്രമല്ല പാടില്ലെന്ന് നിർദ്ദേശിച്ച മതം. അതാ സഹോദരിമാരെ, നമ്മളെ നിർദ്ദേശിക്കുന്നു പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിയുടെ ചെവിട്ടിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അതിന് പുരുഷനാകണമെന്നില്ല. സ്ത്രീകൾക്കും ആ ബാങ്ക് വിളിക്കാം. അത് അത്യുച്ചത്തിൽ കൊടുക്കുന്ന ബാങ്കല്ല, അന്യപുരുഷന്മാര് കേട്ട് രസിക്കുന്ന ബാങ്കല്ല. അതുകൊണ്ട് തന്നെ
ആദാന്തി നിങ്ങൾ ആ പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിയുടെ വലത്തേ ചുവട്ടിൽ ബാങ്കും ഇടത്തേ ചുവട്ടിൽ നിഖാബത്തും കൽപ്പിക്കൽ സുന്നത്താണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഒരു കുട്ടി പ്രസവിക്കപ്പെടുമ്പോൾ തന്നെ ആ കുട്ടി വിനയാന്വിതനായി അഹങ്കാരമില്ലാത്തവനായി ഈ ലോകത്ത് വളർന്നു വലുതാകണമെന്നതുകൊണ്ട് തന്നെ ആദ്യം കൽപ്പിക്കുന്ന ദിക്റു അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. അത് കേട്ട് വളർന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും തന്നെ ഞാനൊരു വലിയവനാണെന്ന ചിന്ത, ഞാൻ കൊള്ളുന്ന വ്യക്തിയാണെന്ന ചിന്ത, ആ ഒരു ചിന്ത ഉണ്ടാകുന്നതിന് പകരം ഞാനൊരു പരിപൂർണ്ണ അടിമയാണെന്ന ചിന്ത, റഹ്മാനായ റബ്ബിന്റെ പരിപൂർണ്ണ അടിമയാണെന്ന ചിന്ത ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടാകണം, ഉണ്ടാകും. അതാണ് ഇബാദുർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന്റെ അടിമകൾ. അവരല്ലാഹുവിന്റെ മുമ്പിൽ അടിമത്വം പ്രകടിപ്പിക്കുന്നവരാണ്, അവരടിമത്വം വിശ്വസിച്ചവരാണ്. അങ്ങനെ അല്ലാഹുവിന്റെ അടിമകൾ, അവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ അവസാനം പറയുന്നുണ്ട്, അതേ സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നുണ്ട്. ഇൻഷാഅല്ലാഹ് അത് മുഴുവിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഉലൈക യുജ്സൗന അൽഗുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയത വസലാമ. ആ അടിമകൾക്ക് അല്ലാഹുവിങ്കൽ എന്നെന്നും നിലനിൽക്കുന്ന സ്വർഗമുണ്ട്, അവർക്ക് ഗംഭീരമായ സ്വീകരണം നൽകപ്പെടുന്നുണ്ട്. ആ സ്വീകരണവും സ്വർഗവും നൽകപ്പെടുന്ന റബ്ബിന്റെ പ്രിയപ്പെട്ട അടിമകളുണ്ടോ? റഹ്മാനായ റബ്ബിന്റെ പ്രിയപ്പെട്ട അടിമകൾ. ആ അടിമകൾക്കുള്ള സവിശേഷതകൾ പരിശുദ്ധ ഖുർആൻ. ഞാനും നിങ്ങളുമൊക്കെ അത് കേട്ടുപഠിക്കാനും കണ്ടുപഠിക്കാനും ജീവിതത്തിൽ പകർത്താനും വേണ്ടി നമുക്ക് വിവരിച്ചു തരികയാണ്. അല്ലദീന യംസൂന അലൽ അർഹൗന, അവരീ ഭൂമിയിൽ വിനയാന്വിതരായി നടക്കുന്നവരാണ്. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ, ആ അടിമകളുടെ സവിശേഷത അല്ലാഹു പറയുന്നത് എന്താണ്? വിനയാന്വിതരായി ഭൂമുഖത്ത് നടക്കുന്നവർ. ഇതെന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? ഭൂമിയിൽ ഒരു മനുഷ്യൻ മാത്രമല്ല, അല്ലെങ്കിൽ കുറഞ്ഞ ആളുകൾ മാത്രമല്ല, ധാരാളം കക്ഷികളുണ്ടിവിടെ, ധാരാളം ജനങ്ങളുണ്ടിവിടെ, ധാരാളം തറവാട്ടുകാരുണ്ടിവിടെ, ഭാഷക്കാരുണ്ടിവിടെ, മതക്കാരുണ്ടിവിടെ, പ്രസ്ഥാനക്കാരുണ്ടിവിടെ, ധാരാളം വ്യത്യസ്ത കളറുള്ളവരുണ്ടിവിടെ. അങ്ങനെ വ്യത്യസ്തമായി ജനങ്ങൾ പല തട്ടുകളിലാണ്. ആ തട്ടുകളിലുള്ള ജനങ്ങളുടെ കൂടെ ഇടപഴകി ജീവിക്കുമ്പോൾ വിനയാന്വിതരായി നടക്കുമെന്ന് പറഞ്ഞാൽ അവൻ മുഖേന ലോകത്ത് മറ്റാർക്കും ശല്യമുണ്ടാകാതെ, ആരുടെ മുന്നിലും അഹങ്കരിക്കാതെ, ആരുടെ മുന്നിലും അതാ ഞാനൊരു വലിയവനെന്ന ചിന്തയില്ലാതെ, ആർക്കും ശല്യം ചെയ്യാതെ താഴ്മയോടെ നടന്നു പോകുന്നവൻ. അതാണ് ഇബാദുർ റഹ്മാനല്ലദീന യംസൂന അലൽ അർളി ഹൗന. രണ്ടാമത് അല്ലാഹു പറയുന്നതോ, വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. ഭൂമിയിൽ ജീവിക്കുന്നവരെല്ലാം ബുദ്ധിയുള്ളവരാകണമെന്നില്ല, ഭൂമിയിൽ ജീവിക്കുന്നവരെല്ലാം വിവരമുള്ളവരാകണമെന്നില്ല, ഭൂമിയിൽ ജീവിക്കുന്നവരെല്ലാം ആത്മീയമായ ശക്തിയുള്ളവരാകണമെന്നില്ല, ചിന്താശക്തിയുള്ളവരാകണമെന്നില്ല. ഭൂമിയിൽ ധാരാളം ആളുകൾ വിവരമില്ലാത്തവരുണ്ടാകും. വിവരമുണ്ടെങ്കിൽ തന്നെ അറിയാതെയോ ദുർബല ദിവസങ്ങളിലോ ചിന്തിക്കാത്ത സന്ദർഭങ്ങളിലോ വിവരക്കേട് ചെയ്തു പോകുന്നവരുണ്ടാകും. അതുകൊണ്ട് തന്നെ ആരിൽ നിന്ന് എന്ത് വിവരക്കേട് സംഭവിച്ചാലും, ആരിൽ നിന്ന് എന്ത് വിവരക്കേട് അവർ പ്രവർത്തിച്ചാലും, ഇങ്ങോട്ടെന്ത് ശല്യം ചെയ്താലും അങ്ങോട്ട് പകരം ചെയ്യണമെന്ന മനസ്സില്ലാതെ അങ്ങോട്ട് സമാധാനത്തിന്റെ വക്താവായി ജീവിക്കുന്നവൻ, അതാണ് വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ.
വിവരമില്ലാത്തവരവരോട് സംസാരിച്ചാൽ ഹാലൂ സലാമ, അവര് സമാധാനം മറുപടി പറയും, അവര് സലാം പറയും എന്ന് പറഞ്ഞാൽ അവരവിടുന്ന് പിരിഞ്ഞു പോകും. പകരം പറയാനോ പകരം ചോദിക്കാനോ പകരം ചെയ്യാനോ അവർ തയ്യാറാകുന്നില്ല. അതാണ് പാലു സലാമ. ഇതാണ് സഹോദരന്മാരെ, ആരിഫികൾ നമുക്ക് ജീവിതത്തിലെ സ്വഭാവം പഠിപ്പിച്ചപ്പോ വാഹുന്റെ ഔലിയാക്കളും സാലിഹീങ്ങളും ആരിഫികളുമായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചുള്ളൂ. സലാമത്തി ദുനിയാ ഫിസാലുൻ അർദൗ ഉഫറുൽ ലിജഹ്ലിൽ ഖൗമി മൻ കതജ്ഹല ഫതകൂന മിൻ സൈദിൽ ഉലാസി ആയിഷ വലിസൈബി നഫ്സികലിൽ ഉനാസി ബാദില. നാല് കാര്യം ജീവിതത്തിലുണ്ടായാൽ ഭൗതിക ലോകത്ത് സമാധാനമാണ്, രക്ഷയാണ്. ദുനിയാവിന്റെ കേടുപാടുകൾ നിനക്കും സമാധാനമാണ്, നിനക്കും രക്ഷയാണ്. നാല് കാര്യം എന്താണത്? ആളുകളുടെ വിവരക്കേട് മാപ്പ് കൊടുക്കുന്നവനാവുക, അത് നീ പൊറുക്കുന്നവനാവുക, അതിന് പകരം ചെയ്യണമെന്ന മനസ്സ് നിനക്കില്ലാതിരിക്കുക. മന്നുക്കതജ്ഹല, നീ അങ്ങോട്ട് വിവരക്കേട് ചെയ്യാത്തവനാവുക. ഇതൊരു മനുഷ്യന്റെ വിനയമുള്ള മനുഷ്യന്റെ അള്ളാഹുവിന്റെ അടിമത്വം സ്വീകരിച്ച മനുഷ്യന്റെ സ്വഭാവമാണ്. കാരണം ഈ അടിമത്വം സ്വീകരിച്ച മനുഷ്യൻ ഉറപ്പാണ്, കൊടുക്കുന്നവൻ അള്ളാഹു മാത്രമാണ്, തടയുന്നവൻ അള്ളാഹു മാത്രമാണ്. എനിക്ക് അള്ളാഹു തേരെ തരാൻ തീരുമാനിച്ചൊരു വിഷയവും മറ്റൊരാൾ എന്ത് ചെയ്താലും അതിവിടെ നഷ്ടപ്പെട്ടു പോവുകയില്ല. എനിക്ക് അള്ളാഹു തേരെ തരാൻ ഉദ്ദേശിക്കാത്തൊരു കാര്യവും ആര് എത്ര തന്നെ ഞാനുമായി അടുത്താലും അകന്നാലും ഇവിടെ അള്ളാഹുവിന്റെ തീരുമാനം മറികടക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ റഹ്മാനായ റബ്ബിന്റെ അടിമയായി ജീവിക്കുമ്പോ ആളുകളോട് അങ്ങോട്ട് വിവരക്കേട് ചെയ്യാതെ ആർക്കും ശല്യം ചെയ്യാതെ പടച്ചവന്റെ സൃഷ്ടികൾ, ആ സൃഷ്ടികൾ ഏത് മതക്കാരാണെങ്കിലും അവന്റെ മതം നോക്കിയിട്ടല്ല, വിഷം നോക്കിയിട്ടല്ല, അവന്റെ പ്രസ്ഥാനം നോക്കിയിട്ടല്ല, അവന്റെ പാർട്ടി നോക്കിയിട്ടല്ല, ഏത് മനുഷ്യനാണെങ്കിലും ആ മനുഷ്യന് ശല്യം ചെയ്യാതെ ജീവിക്കും ഞാൻ. ആ ഒരു തീരുമാനമാണ് മനുഷ്യന്റെ മനസ്സിലുണ്ടാകേണ്ടത്. സഹോദരന്മാരെ, ഈ ചിന്ത മനസ്സിലുണ്ടാകുമ്പോൾ പിന്നെ വർഗീയതയുണ്ടോ? ഈ ചിന്ത മനസ്സിലുണ്ടാകുമ്പോൾ പിന്നെ ഭീകരതയുണ്ടോ? ഈ ചിന്ത ഉണ്ടാകുമ്പോൾ പിന്നെ തീവ്രവാദമുണ്ടോ? ഈ ചിന്ത മനസ്സിലുണ്ടാകുമ്പോൾ പിന്നെ സമാധാനത്തിന്റെ അന്തരീക്ഷമല്ലാതെ ഇവിടെ വരാനുണ്ടോ? അതാണ് ഇഷ്ടദാസന്മാരായ അടിമകൾ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ. ആർക്കും ശല്യം ചെയ്യാനില്ല. മറ്റാരെങ്കിലും ശല്യം ചെയ്താലോ അതിന് മാപ്പ് കൊടുക്കുന്ന സ്വഭാവമല്ലാതെ പകരം ചെയ്യണമെന്ന ചിന്തയും അവരെ കൽബിലില്ല. അതല്ലേ സഹോദരന്മാരെ, മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പാടി, فَكَمْ تَحْتَهَا قَوْمٌ هُمُ مِنْ كَرْفَعُونَ فَإِنْ كُنْتَ فِي عِزٍ وَحِرْزٍ وَمَلَّتِي فَكَمْ آتَ مِنْ قَوْمٍ هُمُ مِنْ كَنَّعُونَ മോനെ, നീ ഭൂമിയിലൂടെ നടക്കുമ്പോ അഹങ്കാരിയായി നടന്നു പോകണ്ട, താഴ്മയോടെ വിനയത്തോടെ നീ നടന്നു പോയിക്കോളൂ. നിനക്കറിയില്ലേ ആ ഭൂമിയുടെ ഉള്ളിൽ എത്ര വലിയ ഉന്നതന്മാർ കിടക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ലേ? നീ നടന്നു പോകുന്ന ആ ഭൂമി, ആ ഭൂമിയുടെ ഉള്ളിൽ കിടക്കുന്ന എത്ര രാജാക്കന്മാരുണ്ട്, എത്ര വലിയ ധനികന്മാരുണ്ട്, എത്ര ഗജമോക്കിരിമാരുണ്ട്, എത്ര വലിയ വലിയവരാണെന്ന് ചിന്തിച്ചവരുണ്ട്. ആ ഭൂമിയുടെ ഉള്ളിൽ എത്ര എത്ര ആളുകൾ കിടക്കുന്നുണ്ട്. അതിന്റെ മേലെ കൂടെ നീ നടന്നു പോകുമ്പോ നീ ഒരിക്കലും തന്നെ ഞാനൊരു വലിയവനാണെന്ന ചിന്തയിൽ നടന്നു പോകണ്ട. നീ ഇപ്പോൾ വലിയ സ്ഥാനവും മാനവുമൊക്കെ നിനക്കുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ എത്ര എത്ര വലിയ വലിയ ആളുകൾ, എന്തും തടുക്കാൻ കഴിയുന്നവർ മരിച്ചുപോയിട്ടുണ്ടെന്ന ചിന്ത നിന്റെ മനസ്സിലെപ്പോഴും ഉണ്ടാകണം കേട്ടോ. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വജദിൽ കർമ ഫിത്തുഖാ
അള്ളാഹുവിനെ ഭക്തിയിൽ ജീവിക്കുന്നതിലാണ് നാം മഹത്വം കാണുന്നത്. കൊടുക്കുന്നവരല്ലയാണെന്നും അള്ളാഹു എല്ലാം അറിയുന്നുവെന്നും അവരിലുള്ള ഉറപ്പുണ്ടല്ലോ, ആ ഉറപ്പിലാണ് എപ്പോഴും മനസ്സമാധാനവും ഐശ്വര്യവും കാണുന്നത്. എത്രത്തോളം ചായ്മ കാണിച്ച് ജീവിക്കുന്നുണ്ടോ അവിടെയാണ് അതാ ബഹുമാനവും സ്ഥാനവും കാണുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാടിയ പദ്യമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. സഹോദരന്മാരെ, മനുഷ്യൻ ശല്യം ചെയ്യുക എന്ന് പറയുന്നത് ശരീരം കൊണ്ട്, ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് ശല്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം നാവ് കൊണ്ട്. ഈ കാരണം കൊണ്ടാണ് അല്ലാഹു ജല്ല ജലാലുഹു അവിടെ ഇഷ്ടദാസന്മാരായ അടിമകളുടെ മഹത്വം പറയുമ്പോ ആദ്യം തന്നെ പറഞ്ഞു, യംസൂന അലൽ അർളി ഹൗനാ, ഭൂമിയിലൂടെ വിനയാന്യതരായി നടന്നു പോകുന്നതിനാൽ മറ്റാരെയും അവർ തട്ടിത്തെറിപ്പിക്കാനില്ല, ആരുടെയും മുന്നിൽ അതാ ഹുങ്കി കാണിക്കാനില്ല, ആരുടെയും മുന്നിൽ പ്രകോപിപ്പിക്കാൻ അവരില്ല. അവർ വളരെ വിനയാന്വിതരായി താഴ്മയോടെ നടന്നു പോവുകയാണ്. നടത്തം പറഞ്ഞേ ഉള്ളൂ, നടത്തത്തോടുകൂടെ തന്നെ സർവ്വ ചലനങ്ങളും അതിൽ പെട്ടു. മനുഷ്യനെപ്പോഴും ആവശ്യമാകുന്ന ചലനമാണ് നടത്തം. ആ നടത്തം അവൻ ആവശ്യമായ നടത്തം നടക്കുമ്പോഴും പ്രകോപനപരമായോ മറ്റുള്ളവരുടെ മുന്നിൽ അഹങ്കാരം കാണിച്ചോ നടക്കുകയില്ലെന്ന് പറഞ്ഞാൽ മറ്റുള്ള അവയവങ്ങളെ കൊണ്ടും അവൻ മറ്റാർക്കും ശല്യം ചെയ്യില്ലെന്നാണ്. ഒരു പാവപ്പെട്ടവരെയും പിടിച്ചടിക്കാൻ അവനില്ല, ആക്രമിക്കാൻ അവനില്ല, അതേ ഇഷ്ടപ്പെടാത്തത് നോക്കാനവനില്ല, ഇഷ്ടപ്പെടാത്തത് കേൾക്കാനവനില്ല, ഇഷ്ടപ്പെടാത്തതിൽ പങ്കെടുക്കാനവനില്ല, സുബ്ഹാനല്ലാഹ് ആരെയും ചീത്ത പറയാനവനില്ല, കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കാനവനില്ല, ഏഷണിയേറെ പറയാനോ ഭീഷണിപ്പെടുത്താനോ അവനില്ല. അവന്റെ നാവ് പ്രത്യേകം അവന് സൂക്ഷിക്കുകയാണ്. എത്രത്തോളം ഇങ്ങോട്ടവനെ ചീത്ത പറഞ്ഞാൽ തന്നെ, ഇങ്ങോട്ടവനെ ശകാരിച്ചാൽ തന്നെ, ഇങ്ങോട്ട് വിവരക്കേട് പറഞ്ഞാൽ തന്നെ അങ്ങോട്ട് സമാധാനമാണ് അവന്റെ മറുപടി. ആ രൂപത്തിൽ ജീവിക്കുന്നവനാണ് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകളെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. വിനയം അത് വളരെ വലുതാണ്. ആ വിനയമാണ് വാസ്തവത്തിൽ മനുഷ്യരെ സർവ്വവിജയങ്ങളിൽ എത്തിക്കുന്നത്. അത് വിവരമുള്ളവനാണ് വിനയം കാണിക്കുക. നിങ്ങൾ കാണുന്നില്ലേ, ഒരു നല്ല മാവ്, ഒരു മാങ്ങയുണ്ടാകുന്ന മരം, ആ മരത്തിന്റെ മേലെ ധാരാളം മാങ്ങയുണ്ടായാൽ അതിന്റെ കൊമ്പ് അതാ പ്രകോപിപ്പിക്കുന്ന ശൈലിയിൽ നിൽക്കുകയില്ല, തലതായിട്ടേ നിൽക്കൂ. നിങ്ങൾ കാണാം ധാരാളം മാങ്ങയുള്ള മാവിന്റെ കൊമ്പ്, മരത്തിന്റെ കൊമ്പ്, അതെപ്പോഴും തല താഴ്ചയെ നിൽക്കൂ. അതിന്റെ കൊമ്പുകളൊക്കെ താഴ്ന്ന് താഴ്ന്ന് ഇങ്ങനെ നിൽക്കും. എത്ര മാങ്ങയുണ്ടോ അത്രയും അതിന്റെ കൊമ്പ് താഴ്ന്ന് നിൽക്കും. അത് വിനയം കാണിക്കും. നേരെ മറിച്ച് ഒറ്റ മാങ്ങയും ഉണ്ടാകാത്ത മാങ്ങയുടെ മാങ്ങാമരം അല്ലെങ്കിൽ മാവ്, അതിന്റെ കൊമ്പുകളൊക്കെ മേൽപോട്ട് ആരടാത് ചോദിക്കുന്ന ശൈലിയിലായിരിക്കും അത് നിൽക്കുന്നത്. ശരിയും നിങ്ങൾ നോക്കൂ, ഒരൊറ്റ തേങ്ങയും ഉണ്ടാകാത്ത തെങ്ങിന്റെ അതിന്റെ ഓലകളൊക്കെ മേൽപോട്ട് ആരടാത് ചോദിക്കുന്ന രൂപത്തിൽ മേൽപോട്ടാണ്. നേരെ മറിച്ച് നൂറുകണക്കിന് തേങ്ങയുണ്ടാകുന്ന തെങ്ങിന്റെ അതിന്റെ ഓലകളൊക്കെ താഴോട്ടാണ്. അപ്പോൾ കാര്യമുള്ളവർ, ഫലമുള്ളവർ, വിവരമുള്ളവർ അവരെപ്പോഴും അവർ താഴ്മയോടുകൂടെ ജീവിക്കുന്നവരായിരിക്കും. അത് ഈ പ്രകൃതിയുടെ തന്നെ ഒരു സ്വഭാവമാണ്. ആ സ്വഭാവമുള്ളവരാണ് അള്ളാഹുവിന്റെ മുമ്പിൽ അടിമത്വം അംഗീകരിക്കുകയും അത് പ്രയോഗത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നവർ എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ വിനയമുള്ളവരാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സാലിഹീങ്ങൾക്ക് അവർക്കാണ് അവരുടെ മനസ്സിൽ സ്ഥാനമുള്ളത്. അഹങ്കാരമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടിമകൾ അവർക്കൊരു സ്ഥാനവും വകവെച്ചു കൊടുക്കാൻ തയ്യാറല്ല. കാരണം വാസ്തവത്തിൽ ഏറ്റവും വലിയ വിവരക്കേടാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഞാൻ വലിയവനാണെന്ന ചിന്ത അത് ഏറ്റവും വലിയ വിവരക്കേടാണ്. നിങ്ങൾക്ക് കാണാം സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വകാനത് ഇംറാത്തുൻ തുറുലു ഉബ്ന ലഹാ മിൻ ബനി ഇസ്രായീൽ, ഇസ്രായീൽ സന്തതികളിൽപ്പെട്ട ഒരു സ്ത്രീ, ഇസ്രായീൽ എന്ന് പറയുന്നത് യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ പേരാണ്. ആ യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ വന്നവർക്കാണ് ഇസ്രായേലികൾ എന്ന് പറയാറുള്ളത്. മഹാനായ യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽ വന്ന
ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ഒരു സ്ത്രീ, ആ സ്ത്രീ ആ സ്ത്രീയുടെ കുട്ടിക്ക് മുല കൊടുത്തിങ്ങനെ കൊണ്ടുപോവുകയാണ്. സമർവ റജുലും റാഖിബും ഇമാം ബുഖാരിപ്പെടുന്ന ഹരീഹാൻ, വലിയ അഹങ്കാരിയായി വലിയ പൊങ്ങച്ചത്തോടുകൂടി ഒരാൾ ഒരു വാഹനത്തിൽ കുതിരപ്പുറത്ത് അങ്ങോട്ട് യാത്ര ചെയ്യും. ഫഖാല, അപ്പോൾ ആ കുഞ്ഞിന് മുല കൊടുക്കുന്ന ഉമ്മ അങ്ങ് പറഞ്ഞു, വാഹുവേ എന്റെ മകനെ ജനങ്ങളൊക്കെ ആദരിച്ച് ബഹുമാനിച്ച് അന്തസ്സോടെ പറഞ്ഞേക്കുന്ന ആ വാഹനപ്പുറത്ത് പോയ നേതാവിനെ പോലെ ഒന്നാക്കിത്തരണം. അമ്മോ, മക്കളുടെ പുരോഗതി ഉദ്ദേശിച്ച് ഉമ്മമാരെ പ്രാർത്ഥിക്കൽ സ്വാഭാവികമാണ്. ഉടനെ തന്നെ മുല കുടിക്കുന്ന ഈ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, فترك ثديها واقبل على الراكب فقال اللهم لا تجعلني مثله ഈ കുട്ടി കുടിക്കുന്ന മുലയെ വിട്ടുകൊണ്ട് ഈ കുട്ടി പ്രാർത്ഥിക്കുന്നു. മുല കുടിക്കുന്ന കുട്ടിയാണ്, സംസാരത്തിന് പ്രായമെത്താത്ത കുട്ടിയാണ്. ആ കുട്ടി ദുആ ചെയ്യുന്നു, അല്ലാഹുവേ എന്നെ നീ അവനെ പോലെ ആക്കല്ല. അല്ലാഹു ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വീണ്ടും ആ കുട്ടി ഉമ്മയുടെ മുല ഇങ്ങനെ ഉമ്മി കുടിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിന്റെ വിരലിങ്ങനെ തൊള്ളയിലെ അടുത്ത് വെച്ചിട്ട് ആ കുട്ടി മുല കുടിക്കുന്നതിന്റെ രൂപം കാണിച്ചു കൊടുക്കുന്നതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്. സുമ്മ മർറബി അമതിൻ, പിന്നീട് ഒരു അടിമ സ്ത്രീയുടെ അടുക്കലൂടെ ഈ ഉമ്മ മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മ നടക്കുകയാണ്. ഫഖാലത്ത് അല്ലാഹുമ്മ ലാ തജ്അലി ബിനി മിസ്ല ഹാദിഹി, ആ അടിമ സ്ത്രീയെ ജനങ്ങൾ അതാ ആക്ഷേപിക്കുന്നുണ്ടായിരുന്നു. ബുഖാരിയുടെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ജനൈറ്റി സരക്കത്തി, നീ കട്ടു, നീ വ്യഭിചരിച്ചു എന്നൊക്കെ പറഞ്ഞ പെണ്ണിനെ പലരും ചീത്ത പറയുന്നുണ്ട്. ആ പെണ്ണിനെ പലരും ശകാരിക്കുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ ഒരു സ്ഥാനവും മാനവും ഇല്ലാത്തൊരു പെണ്ണ് ആ പെണ്ണിനെ കണ്ടപ്പോ ഈ ഉമ്മ എന്ന് ദുആ ചെയ്തു പോയി, വാഹുവേ എന്റെ മകനെ നീ ഇതുപോലെ ജനങ്ങൾക്കിടയിൽ ഒരു സ്ഥാനമില്ലാത്തവനാക്കല്ല എന്ന നിലക്ക് ഇവളെ പോലെ എന്റെ മകനെ നീ ആക്കല്ലേ. അമ്മോ, ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ കുട്ടി ഉമ്മയുടെ മുലയങ്ങ് വിട്ടു. ഉടനെ തന്നെ സംസാരത്തിന് പ്രായമെത്തത് ഈ കുട്ടി ദുആ ചെയ്യുന്നു, അല്ലാഹുവേ എന്നെ നീ അവളെ പോലെ ആക്കിത്തരണേ. അമ്മോ, സംസാരത്തിന് പ്രായമെത്താത്ത മുല കുടിക്കുന്ന കുട്ടി രണ്ട് സമയവും പ്രാർത്ഥിച്ചത് ആ കുട്ടിക്ക് കേടാകുന്ന വിധത്തിലാണെന്ന് ഈ ഉമ്മക്ക് തോന്നുന്നു. ഉമ്മ പ്രാർത്ഥിച്ചതോ കുട്ടിക്ക് ഗുണകരമാകുന്ന രൂപത്തിലാണെന്ന് ഉമ്മക്ക് തോന്നുന്നു. അപ്പൊ ഈ ഉമ്മയുടെ വല്ലാത്ത സംശയം, ഉമ്മ അതാ ചോദിക്കുന്ന ലിമതാക്ക, മോനെ എന്താ നീ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം? ഈ ചെറിയ പിതു പിഞ്ചു കുഞ്ഞ് സംസാരത്തിന് പ്രായമെത്താത്ത കുഞ്ഞ് പറയുന്നു, فقال الراكب جبار من الجبابرة ثم നിങ്ങൾ അറിയോ, ആ വാഹനപ്പുറത്ത് ജനങ്ങളൊക്കെ ആദരിച്ചു കൊണ്ടുപോകുന്ന നേതാവ് ആ മനുഷ്യൻ, അദ്ദേഹം ജബ്ബാറും മിനൽ ജബാബിറ, അവൻ അഹങ്കാരികളിൽ പെട്ടൊരു അഹങ്കാരിയാണ്, കിബ്റനാണ് ഉമ്മ. ആ കിബ്റുള്ള മനുഷ്യൻ തൽക്കാലം ഭൂമിയിൽ ഞാനൊരു വലിയവനാണെന്ന പുകച്ചത്തോടെ നീങ്ങുന്നുണ്ടാകാം, ആരെങ്കിലും ചിലർ അവനെ ബഹുമാനിക്കുന്നുണ്ടാകാം, പക്ഷേ അതിന് നിലനിൽപ്പില്ലല്ലോ. അവനും ഈ ഭൂമിയിൽ പോയി കിടക്കേണ്ടവനല്ലേ, അവനും നീണ്ടൊരു ജീവിതം അനുഭവിക്കേണ്ടവനല്ലേ. അതുകൊണ്ട് തന്നെ അതാ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അവനെപ്പോലെ എന്നെ ആക്കരുത്, എന്നെ അഹങ്കാരിയാക്കരുത്. വഹാദിഹിൽ അബത്തു യഖൂലുന സറഖതി സനൈതി വലം തഫ്അൽ, ആളുകളൊക്കെ കട്ടു വ്യഭിചരിച്ചു എന്നൊക്കെ ആരോപണം പറയുന്ന ആ സ്ത്രീയുണ്ടല്ലോ, അവൾ ഹസ്ബിയല്ലോ, ഹസ്ബിയല്ലോ, അള്ളാഹുവിൽ മനസ്സിലേക്കു, അള്ളാഹുവിന്റെ വിക്രം ചൊല്ലി ഇങ്ങനെ പോകുന്നൊരു പെണ്ണാണ്. ആ പെണ്ണിനെ പറ്റി പറഞ്ഞതെല്ലാം കള്ളമാണ്, വെറും ദുരാരോപണങ്ങളാണ്, അതൊന്നും ശരിയല്ല. ആ പെണ്ണ് റബ്ബിന്റെ അടുക്കൽ സ്ഥാനമുള്ള പെണ്ണാണ്, ജനങ്ങൾക്കിടയിലെ സ്ഥാനം നിങ്ങൾ നോക്കണ്ട, അതുകൊണ്ടാണ് അവളെ പോലെ ആക്കണമെന്ന് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. ആ കുട്ടി വിവരിച്ചു കൊടുക്കുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ 3436 നമ്പർ ഹദീസായത് റിപ്പോർട്ട് ചെയ്യുന്നു. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, അതേ
ഈ കുട്ടി ഒരു സാധാരണ കുട്ടിയല്ല, ബാബാ മൗദൂഖിന് ഖുതുബായി വന്നവർ. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളിൽ ചിലർ ബാപ്പയുടെ മുതുകന്ന് വരുമ്പോ തന്നെ വലിയായി വരുന്ന ചില മഹാന്മാരുണ്ട്. ഈ കുട്ടി മനസ്സിന്റെ ഉള്ളിലുള്ളത് നോക്കി മനസ്സിലാക്കാൻ കഴിയുന്ന കുട്ടിയാണ്. കുപ്പിയകത്തുള്ള വസൂവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ പങ്കകം എന്നോവർ. അമോഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ അങ്ങനെ ചില മഹാന്മാരുണ്ടല്ലോ, മനസ്സിന്റെ ഉള്ളിലുള്ളത് നോക്കി പറയാൻ കഴിയുന്നവർ. ഈ കുട്ടി പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിയാണെങ്കിലും ആ വാഹനത്തിൽ പോകുന്ന കിബറന്റെ കിബറ്, മനസ്സിലുള്ള അഹങ്കാരവും കുഹുറും ആ കുട്ടി നോക്കി മനസ്സിലാക്കുന്നു. ആ പെണ്ണ് നിരപരാധിയാണെന്നതും ഈ കുട്ടി മനസ്സിലാക്കുന്നു. അമോഹുവിന്റെ ഔലിയാക്കൾ അരിഹികളിൽപ്പെട്ട മഹാന്മാർ, അവർക്ക് അഹങ്കാരികളോട് അല്പവും താല്പര്യമില്ല. അഹങ്കാരികളുടെ കൂട്ടത്തിൽ അവർ ഉൾപ്പെടുന്നത് ഒരിക്കലും അവർ ആഗ്രഹിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവർ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. അവരെപ്പോഴും അള്ളാഹുവിനോട് പറയുന്നത് എന്താണ്? അവർക്ക് പറയാനുള്ളത് മുത്തവാദികളായ സാധുക്കളായ വിനയാന്വിതരായി ജീവിക്കുന്നവരുടെ കൂടെ എന്നെയും ആക്കിത്തരണമെന്നാണ് അവർക്ക് പറയാനുള്ളത്. സഹോദരന്മാരെ, എന്താണ് ഈ വിനയമെന്ന് പറയുന്നത്? താഴ്മ എന്ന് പറയുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട അബൂ സുലൈമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്തവാദുഉ അൻ തഖ്റുജ മിൻ ബാബി മൻസിലിക ഫലാ തൽഖാ മുഅ്മിനൻ വലാ കാഫിറൻ ലാ വലാ തദ്രി ലഅല്ലഹു യൗമൽ ഖിയാമത്തി ഖൈറൻ ലഅല്ലഹു യൗമൽ ഖിയാമത്തി ഖൈറുൻ മിൻക. ഓ മോനെ, നിന്റെ വീട്ടിൽ വെച്ച് നീ പുറപ്പെട്ടാൽ നീ ഒരു സത്യവിശ്വാസിയെ കണ്ടാലും അവിശ്വാസിയെ കണ്ടാലും ലാ വലാ തദ്രി ലഅല്ലഹു യൗമൽ ഖിയാമത്തി ഖൈറുൻ മിൻക, നിനക്കറിയില്ലല്ലോ ആ മനുഷ്യൻ, അവൻ മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, ഖിയാമത്ത് നാളിൽ എന്നെക്കാൾ ഹൈറായവനാണോ അല്ലേ, നിനക്ക് പറയാനിപ്പോ വകുപ്പില്ലല്ലോ. എത്രയോ അവിശ്വാസികൾ മരിക്കുന്നതിന് മുമ്പ് ഈമാൻ കിട്ടിയിട്ട് ഈമാൻ സലാമത്തായി മരിച്ചവരില്ലേ? എത്രയോ വലിയ വലിയ ആളുകൾ അവസാനം പിഴച്ചുപോയിട്ട് ഈമാൻ കിട്ടാതെ മരിച്ചുപോയവരില്ലേ? അതുകൊണ്ട് തന്നെ നിന്റെ വീട്ടിൽ നിന്ന് നീ പുറപ്പെട്ടാൽ മുസ്ലിമിനെ കണ്ടാലും ശരി അമുസ്ലിമിനെ കണ്ടാലും ശരി ഞാനാണ് യോഗ്യൻ എന്നൊരു ചിന്ത നിന്റെ മനസ്സിലുണ്ടാകരുത്. മറിച്ച് എന്നെക്കാൾ ഒരുപക്ഷെ ആഖിറത്തിൽ ഖൈർ ഇവനാണെങ്കിലോ, ഈ ചിന്ത നിന്റെ മനസ്സിലുണ്ടാകരുത്.